മുഡ ഭൂമി ഇടപാട് കേസിന് ആധാരമായി വിവാദ ഭൂമി തിരിച്ചു നൽകി സിദ്ധരാമയുടെ ഭാര്യ ബി എൻ പാർവതി പാർവതിയുടെ പേരിൽ മുട പതിച്ചു നൽകിയ പതിനാല് പ്ലോട്ട് ഭൂമിയാണ് തിരിച്ചു നൽകിയത് വാർത്താക്കുറിപ്പിലൂടെയാണ് പാർവതി ഈ വിവരം അറിയിച്ചത് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആധാരങ്ങളും റദ്ദാക്കണമെന്ന് പാർവതി അധികൃതർക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു ഭർത്താവിന്റെ അന്തസ്സിലും വലുതല്ല ഒരു ഭൂമിയുമെന്നും ഭൂമി മുട അധികൃതർക്ക് തിരിച്ചെടുക്കാനാവുന്നതാണെന്നും ഈ കത്ത് മൂലം അതിന് സമ്മതം നൽകുന്നുവെന്നും പാർവതി വ്യക്തമാക്കി ഭാര്യയുടെ തീരുമാനത്തിൽ ഇടപെടില്ല എന്നും അതിനെ ബഹുമാനിക്കുന്നുവെന്നും സിദ്ധരാമയ്യം പ്രതികരിച്ചു ഇന്നലെ സിദ്ധരാമയ്യക്കെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇടപാടു കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ചുമത്തിയാണ് സിദ്ധരാമയ്യയടക്കം നാലുപേർക്കെതിരെ ഇ ഡി പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് നേരത്തെ കർണാടക ലോകായുക്ത മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ മുടാ ഭൂമി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഭാര്യ ബി എൻ പാർവതി ഭാര്യ സഹോദരൻ സ്വാമി വിവാദത്തിനിടയാക്കിയ ഭൂമി വാങ്ങിയ പഴയ ഭൂ ദേവരാജു എന്നീ നാലുപേർക്കെതിരെയാണ് ഇ ഡി കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് പോലീസ് കേസിലെ എഫ്ഐആറിന് സമാനമാണ് ഇ സി ഐ ആർ എന്നറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമാണ് ഇതിൽ നാലുപേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് വിവാദ ഭൂമി തിരിച്ചു നൽകി തലയുരാനുള്ള ശ്രമം നടത്തിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം